വൈകുന്നേരത്തെ പരിപാടിയിൽ ആളുണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ട ഒരു സുഹൃത്തിനെ കുറിച്ച് തൻ്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ അരിജേഷ് പറയുന്നുണ്ട്. ആ ആശങ്കയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ ഗീതായ ഹിരണ്യൻ എൻഡോമെൻ്റ് അവാർഡ് മേടിച്ച് ഇന്നത്തെ ഇത്രയും വിപുലമായ ഒരു സദസ്സിനെ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും സജീവമായ ഒരു സാഹിത്യശാഖയാണ് ഇന്നും ചെറുകഥ. പ്രഗത്ഭരായിട്ടുള്ള 20 കഥാകാരന്മാര് വളരെ സക്രിയമായി എഴുതി അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരാളാണ് അരിജേഷ്. ആദ്യ കഥയിലൂടെ തന്നെ വായനക്കാരുടെ ശ്രദ്ധ നേടിയ കഥാകാരനാണ്. ദൈവക്കളി എന്ന ആദ്യ സമാഹാരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ വായിച്ചിരുന്നു. അന്ന് എനിക്ക് അരിജേഷിനെ അറിയില്ലായിരുന്നു നേരിട്ട്. അങ്ങനെ അറിയാത്ത എത്രയോ കഥാകാരന്മാരുണ്ട്. സമീപകാലത്താണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. അരിജേഷിൻ്റെ കഥകളുടെ ഒരു സവിശേഷത അനന്യസാധാരണമായിട്ട് എഴുതുന്നു എന്നുള്ളതാണ്. അസാധാരണമായ പ്രമേയങ്ങൾ അസാധാരണമായ രൂപത്തിൽ എഴുതുന്നു എന്നുള്ളതാണ്. നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ ഈ ഒരു പച്ചയായ മനുഷ്യൻ, ഈ ഫറൂഖ് പുഴക്കും രാമനാട്ടുകാര അങ്ങാടിക്കും ചുറ്റുമുള്ള മനുഷ്യരെ പിടിച്ചെടുക്കുന്നു. മനുഷ്യരെ പിടിക്കുന്ന ഒരു വിദ്യ കൂടിയാണ് കഥ എന്ന് പറയുന്നത്. ജീവിതം വളരെ യാഥാർത്ഥ്യ ഭാരം ഉള്ളതാണ്. സാധാരണ മനുഷ്യർക്ക് ആ ഭാരം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ ഭാരം പറഞ്ഞു കൊടുക്കാനാണ് ദൈവം ഭൂമിയിൽ കഥ പറയുന്നവരെ പറഞ്ഞുവിട്ടത്. ശരിക്കും ആ ഭാരം അരിജേഷിൻ്റെ കഥകൾ നമ്മെ അനുഭവിപ്പിക്കും. കിസേബിയും ദൈവക്കളിയും വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. മാ എന്ന കാർണിവലിലെ നായകനെയും നായികയെയും പരിചയിച്ചാൽ നിങ്ങൾ അന്തം പെടും. അത്രയേറെ ക്രാഫ്റ്റിൽ വലിയ പരീക്ഷണങ്ങൾ അരിജേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലെഴുസൂത്രം എന്നുള്ള നോവലും ഇപ്പോൾ ദേശമായി വന്ന നോവലും പുസ്തക രൂപത്തിലാവാത്തത് കൊണ്ട് എനിക്കത് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ ജീവിതം എന്താണെന്ന് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ സൂക്ഷ്മത്തിൽ സ്ഥൂലത്തിലും മനസ്സിലാക്കിയ കഥാകൃത്താണ് അരിജേഷ്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അത് അത്ര പെട്ടെന്ന് അരിജേഷിൻ്റെ പ്രായത്തിലുള്ള ഒരു എഴുത്തുകാരന് സാധിക്കുന്ന ഒന്നുമല്ല. ഒരാൺകുട്ടി വാങ്ങിയ ആർത്തവ പൂമെത്ത എന്നുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരത്തിൻ്റെ ശീർഷകം അതെന്ത് കാവ്യാത്മകമാണ്. ഒരു നാപ്കിൻ പേട് പൂമെത്ത എന്ന് പറയാൻ അതൊരു പക്ഷേ മലയാളത്തിലെ അരിജേഷന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു നാപ്കിൻ പേടിന് നമ്മുടെ ഫോം ബെഡുകൾ വിൽക്കുന്ന കടയിലെ പൂമെത്തയുടെ ആകൃതിയാണെന്ന് കണ്ടെത്തുന്ന ആ ഒരു കവിദർശനം ആ പുസ്തകത്തെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ നമ്മൾ ആ ഓർമ്മക്കുറിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുമാത്രം മധുരിക്കുന്ന ഹൃദ്യമായ ഓർമ്മകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചെറുപ്പക്കാരുടെ ജീവിതം എന്ന് അത്ഭുതപ്പെടും, അതിശയിക്കും. മലയാളത്തിൽ അങ്ങനെ സമീപകാലത്തൊന്നും പ്രണയാനുഭവങ്ങൾ ആരും എഴുതാറൊന്നും ഇല്ല. അരിജേഷ് എഴുതിയ ഒരു പ്രണയാനുഭവത്തെക്കുറിച്ച് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പുസ്തകം പ്രകാശനം ചെയ്തത് ഞാനാണെന്ന് തോന്നില്ലേ. ഒരുപാട് പുസ്തകം പ്രകാശനം ചെയ്ത കൂട്ടത്തിലുള്ള ഒരു പുസ്തകമായിരുന്നു അത്.
കുട്ടികാലത്തെ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രേമലേഖനത്തെ കുറിച്ചാണ് ഒരു ഓർമ്മ. ആ പ്രേമലേഖനം അദ്ദേഹത്തിന് വായിക്കാൻ സാധിച്ചില്ല. ആദ്യമായിട്ടും അവസാനമായിട്ടും കിട്ടിയ പ്രേമലേഖനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ആരും ഇദ്ദേഹത്തിന് കഥകളൊന്നും വായിച്ചിട്ട് പ്രേമലേഖനം കൊടുക്കാതിരിക്കട്ടെ. ക്ലാസ്സിലേക്ക് കയറുമ്പോഴാണ് ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അവളുടെ കണ്ണുകളെ കുറിച്ചും തട്ടത്തെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതീ സുന്ദരിയായ ഒരു പെൺകുട്ടി പിന്നെ എന്ത് വിളിക്കുകയാണ്. അങ്ങനെയാണ് അവളെ ശ്രദ്ധിക്കുന്നത്. സ്വതവേ അവകർഷതയും അന്തർമുഖത്വം ഒക്കെ ഉള്ള ഈ പയ്യൻ പേടിച്ചിട്ടൊക്കെയാണ് പിന്നെ അവരെ നിന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുന്നത്. ഒരു ദിവസം ക്ലാസ്സിലേക്ക് കയറാൻ പോകുമ്പോൾ അവളൊരു പ്രേമലേഖനം എടുത്തിട്ട് ഇയാൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ താഴെ വീണ് പോയി. അത് അപ്പോഴേക്ക് ടീച്ചർ വന്നു. വീണത് ക്ലാസ്സിന് പുറത്താണ്. അപ്പം ആരെങ്കിലും ഇത് എടുക്കുമോ എന്നുള്ള പേടിയിൽ, ടീച്ചർ ഇത് കണ്ടെടുക്കുമോ എന്നുള്ള പേടിയിൽ ആകെ കൂടി രണ്ടുപേരും വലിയ വിഭ്രാന്തിയിലാണ്. കൊടുത്ത പെൺകുട്ടിയും അത് കയ്യിൽ കിട്ടാത്ത ഈ പയ്യനും അങ്ങനെ വിഭ്രാന്തിയിലാണ്. ക്ലാസ് എടുക്കുമ്പോഴും പയ്യൻ നോക്കുന്നത് ആ പ്രേമലേഖനാണ് പുറത്ത്. എത്രയും പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അതെടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അവളുടെ ലക്ഷ്യം അത് ഇയാളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എന്ത് തന്നെയാണ് അത് വായിക്കപ്പെടുന്നില്ല, അത് അവിടെ കിടക്കുക. ഇപ്പൊ ക്ലാസ്സിനൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ക്ലാസ്സിനെ കഴിയാറാകുമ്പോൾ വലിയ പേമാരി വരികയാണ്. മഴ വന്നു. മഴയിൽ ആ പ്രേമലേഖനം ഒലിച്ചു പോയി. ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ചാടിയപ്പം പ്രേമലേഖനമില്ല. അത് കൊത്തൊഴുക്ക് പോയി. അങ്ങനെ ആദ്യമായി കിട്ടിയ പ്രേമലേഖനം വായിക്കാതിരിക്കുവാൻ തന്നെ സഹായിച്ച ആ പേമാരിക്ക് മഴക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണുകനാവാതെ പോയ ആ ഒരു ഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഓർമ്മക്കുറിപ്പ് അവസാനിക്കുക. ആർത്തവഭൂമത്തയുടെ സ്മരണ എന്നുള്ളത് ഒരു കഥ എഴുതാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലെ ആൺകുട്ടികൾ മാത്രമാകുമ്പോൾ ഈ നാപ്കിൻ പേരെന്താണെന്ന് കുട്ടികൾക്ക് അറിയില്ല. അതാരും പറഞ്ഞു കൊടുക്കുന്നുമില്ല അതിനെക്കുറിച്ച്. അപ്പൊ സ്വകാര്യമായിട്ട് ഈ സിഗരറ്റൊക്കെ വാങ്ങാൻ പോകുന്നത് പോലെയാണ് ഒരു നാപ്കിൻ പേര് വാങ്ങിയത്. കഥയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഈ നാപ്കിൻ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നാപ്കിൻ വാങ്ങാൻ പോയ ഒരു ആൺകുട്ടിയുടെ കഥയാണ് ആർത്തവ ഭൂമത്ത എന്നുള്ള ആ ഓർമ്മക്കുറിപ്പിലുള്ളത്. ഇങ്ങനെ ഹൃദ്യമായ എത്രയോ സ്മരണകൾ നിറഞ്ഞൊരു പുസ്തകമാണ് അത്. അതി മനോഹരമായ പുസ്തകമാണ്. സമീപകാലത്ത് ആണ് അത് പുസ്തകം ഇറങ്ങിയത്. അങ്ങനെ കഥകൾ കൊണ്ടും സ്മരണകൾ കൊണ്ടും നോവലുകൾ കൊണ്ടും ഒക്കെയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളത്തിൻ്റെ വായനക്കാരെ വശീകരിച്ച എഴുത്തുകാരനാണ് ഹരികേഷ്. അദ്ദേഹത്തിന് കിട്ടിയ ഈ പുരസ്കാരം അത് ഗീതാ ഹിരണ്യൻ്റെ പേരിലുള്ളതാണ്. ഗീതാ ഹിരണ്യൻ ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ട് കടന്നുപോയ മലയാളം അധ്യാപികയും അതിശക്തമായ കുറച്ച് കഥകൾ മാത്രം എഴുതിയ കഥാകാരിയുമാണ്. അവർ അർബുദ ബാധിതയായിട്ട് മരിക്കുകയായിരുന്നു. അവരുടെ കഥകൾ അതിവിചിത്രമായിട്ടുള്ള കഥകളാണ്. ആ കഥകൾക്ക് നമുക്ക് എന്താണ് അതിനൊരു പ്രത്യേകമായിട്ട് ആ കഥകൾ ഇന്നതാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നല്ല ഫലിതബോധം കാണിച്ച കഥകളാണ്, നല്ല നിശിതത്വമുള്ള കഥകളാണ്, ജീവിത നിരീക്ഷണം അത്രമാത്രം ആഴത്തിലുള്ള കഥകളാണ്. അവരങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാകാരിയൊന്നും ആയില്ല പിന്നീട്. നേരത്തെ തന്നെ അവർ മരിച്ചും പോയി. അപ്പൊ അവരുടെ പേരിലുള്ള ഒരു എൻഡോമെന്റ് അവാർഡാണ് ആ കഥകളുടെയൊക്കെ ഒരു പാരമ്പര്യം കാണിച്ചു തരുന്ന, ആ കഥകളുടെയൊക്കെ ഒരു അഗാധമായ ഗൗരവം കാണിച്ചു തരുന്ന കഥകളെടുക്കുന്ന ഹരികേഷിന് അത്രയേറെ കഥാസമാഹാരങ്ങൾ പുറത്തിറങ്ങുന്ന ഈ ഒരു ഭാഷയിൽ ഈ ഒരു വർഷത്തിൽ അത് കിട്ടി എന്നുള്ളത് ചെറിയ കാര്യമൊന്നല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം മലയാള കഥാസാഹിത്യത്തിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-25 കഥാകാരന്മാർ വലിയ കഥകൾ കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഇദ്ദേഹം ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിൽ നാം അദ്ദേഹത്തെ അനുമോദിക്കുക. ആ ജീവിതം പറയുന്ന നഗരത്തിൻ്റെയും ജീവിതം പറയുന്ന നാഗരികനായും തനി ഗ്രാമീണനായും ജീവിതം പറയുന്ന അതിശക്തമായ ഫാൻറ്റസിയിലേക്ക് നമ്മുടെ ഭാവനയെ കൊണ്ടുപോകുന്ന ഈ കഥാകാരനോടുള്ള
എല്ലാ ആദരവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുജനും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിൽക്കട്ടെ. നന്ദി, നമസ്കാരം.